ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടെസ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, മഴയാണ്. കുഴപ്പമില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം തന്നെ സംസാരിക്കുക. എല്ലാവരും ഡോഗിന് എന്ത് ഫുഡ് കൊടുക്കണം, എന്ത് ഫുഡ് കൊടുക്കണം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി. നമുക്കിത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്തോ എന്ന് ചിന്തിക്കാം. എന്തൊക്കെ ഫുഡ് കൊടുത്തുവിടാത്തതുണ്ട്, ഡോഗിന് കൊടുത്തുവിടാത്ത ഒരുപാട് ഫുഡുകളുണ്ട്. ചെറിയ അളവിൽ കൊടുത്താൽ പോലും വളരെ പ്രശ്നങ്ങൾ ഡോഗിന് ഉണ്ടാകാവുന്നത്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പേജൊക്കെ വിസിറ്റ് ചെയ്ത് ലൈക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. കൊടുത്തുകൂടാത്ത ഫുഡുകളുടെ ഒരു ലിസ്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം എൻ്റെ ഒരു മനസ്സിലോട്ട് വരുന്നത് ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് പറയാനുള്ള റീസൺ, അത് ഏറ്റവും മാരകമായതുകൊണ്ടല്ല, മാരകമാണ്, കൊടുക്കരുത് ചെറിയ അളവിൽ പോലും. നമ്മൾ സാധാരണ കഴിക്കാറുള്ള ഒരു സാധനമാണ് ചോക്ലേറ്റ്. നമ്മളിങ്ങനെ കവറൊക്കെ പൊളിച്ച് ഇങ്ങനെ തൊലിച്ച് തിന്നുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഡോഗ് അടുത്ത് വരും. അടുത്ത് വരുമ്പോൾ നമ്മൾ ചെറിയൊരു പീസൊക്കെ പിച്ച് വെച്ച് കൊടുക്കാറുണ്ട്. സന്തോഷമായിട്ട് തിന്നുകയും ചെയ്യും, നല്ല ടേസ്റ്റാണ്. നമ്മുടെ കണ്ണിൽ കാണാവുന്ന പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ അന്നേരം ഉണ്ടാവണമെന്നില്ല. എന്തായാലും അത് ഒഴിവാക്കുക, ചെറിയ അളവിൽ പോലും ദോഷമാണ്. ചോക്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ പല, നമ്മൾ ഈ കാപ്പിയിൽ കഫീൻ ഉള്ളതുപോലെ കഫീനും ചോക്ലേറ്റിലും ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ടൊക്കെ പോകേണ്ട കാര്യമില്ല. അത് ഡൈജസ്റ്റ് ചെയ്യിക്കാനായിട്ടുള്ള മാർഗം ഡോഗിൻ്റെയോ അല്ലെങ്കിൽ പൂച്ചയാണെന്നുണ്ടെങ്കിൽ പൂച്ചയുടെയോ ഒന്നും ഈ ഒരു ഫാമിലിയിൽപ്പെട്ട ജീവികളുടെ ശരീരത്തിലില്ല. അത് ചെറിയ രീതിയിൽ ഡൈജഷൻ പ്രശ്നം ഉണ്ടാക്കും, അളവ് കൂടി വരുവാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റൊക്കെ കൂടി അതിൻ്റെ ഒരു, പിന്നെയും അളവ് കൂടിക്കൂടി വരുവാണെന്നുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കാം, മരണം വരെ സംഭവിക്കാവുന്ന ഒരു സാധനമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങ് ഒഴിവാക്കി വെക്കുക. അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചില മധുരമുള്ള സാധനങ്ങളില്ലേ, ഷുഗർ ഫ്രീ എന്ന് എഴുതിയേക്കും എന്നാൽ കഴിക്കുമ്പോൾ മധുരമുണ്ട്. അതിനകത്ത് നാച്ചുറലായിട്ടുള്ള ഷുഗർ ആയിരിക്കും ഇല്ലാത്തത്, സിന്തറ്റിക് ആയിട്ടുള്ള സിലിറ്റോൾ അങ്ങനെയുള്ള ചില ഷുഗർ കണ്ടൻറ്റ് ആഡ് ചെയ്യാറുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. ഇതും നമ്മുടെയൊക്കെ ബോഡിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോഗിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോഗിനൊരിക്കലും പറ്റത്തില്ല. അങ്ങനെയുള്ള ചില സ്വീറ്റ്സ് തന്നെ ഉണ്ട്. അപ്പോൾ ആ സ്വീറ്റ്സൊക്കെ ഡോഗിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെയൊക്കെ അളവിൽ വേരിയേഷൻസ് ഉണ്ടാകുകയും ഡോഗിന് ബാധിക്കും, പാൻക്രിയാസിനെയൊക്കെ ചിലപ്പോൾ ബാധിക്കാം. അപ്പോൾ അതുപോലുള്ള പ്രോഡക്ട്സ് ഷുഗർ ഫ്രീ എന്ന് എഴുതിയേക്കുന്നതും ഒഴിവാക്കുക. ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചത് ഉള്ളിയുടെ കാര്യമായിരുന്നു, പക്ഷേ ചോക്ലേറ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഉള്ളി ഒരിക്കലും ഡോഗിന് കൊടുക്കണ്ട, ചെറിയ അളവിൽ പോലും കൊടുത്തുവിടാത്ത ഒരു സാധനമാണ് ഉള്ളി എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലുള്ള കറിയിലെല്ലാം ഇടും. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമുള്ളൊരു സാധനമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഡോഗിനും ഒക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യിക്കാനുള്ള മാർഗം അതിൻ്റെ ശരീരത്തിലില്ല. ചെറിയ അളവിലാണെന്നുണ്ടെങ്കിൽ പോലും ഇത് പതുക്കെ പതുക്കെ ഡോഗിന് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഹെയറിന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ, അതായത് എന്താണ്, ഹെയർ ലോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ളിയുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ ലോസിന് റീസൺ ആവും, എന്നാലും അത് മാത്രമല്ല ഡോഗിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ എല്ലാം ബാധിക്കും. അനീമിയ ഉണ്ടാകാൻ കാരണമാകും, റെഡ് ബ്ലഡ് സെൽസ് വളരെ കുറയാനായിട്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉള്ളി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അനീമിയ ഉണ്ടാവും, ഇതിൻ്റെ ശരീരത്തൊന്നും പിടിക്കത്തില്ല, ഒരു ഹെൽത്തി ആയിട്ട് തോന്നത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഉള്ളി എന്ന് പറയുന്നത് ഒഴിവാക്കുക കംപ്ലീറ്റ് ആയിട്ട്, ചെറിയ അളവിൽ പോലും കൊടുക്കണ്ട. എല്ലാവരുടെയും വീട്ടിൽ ഉള്ളി ഇട്ടായിരിക്കും കറി വയ്ക്കുന്നതെന്നറിയാം, നമ്മൾ ഡോഗിന് വേണ്ടിയിട്ട് വേറൊരു കറി വയ്ക്കുക, ബുദ്ധിമുട്ടായിരിക്കും, ശീലമായിക്കോളും. പിന്നീട് ഡോഗിന് കഴിച്ചുകൂടാത്തതായിട്ട് പറയുന്നത് ഗ്രേപ്സ് ആണ്, മുന്തിരിങ്ങ. മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങയാണെന്നുണ്ടെങ്കിലും പച്ച മുന്തിരിങ്ങയാണെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കരുത്. അതിനെക്കുറിച്ചിട്ട് ഒക്കെ വിശദമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളായിരിക്കും. എന്തായാലും നല്ല രീതിയിലല്ല ഡോഗിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഷുവറാണ്. ഡോഗിൻ്റെ കിഡ്നിയെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഗ്രേപ്സ്. നമ്മൾ ആലോചിക്കും, ചെറുപ്പം ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തിന്നുന്നുണ്ടല്ലോ കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ചെറിയ അളവിൽ അഡ്ജസ്റ്റ് ആയിട്ട് ചില ഡോഗിനൊക്കെ പോകും, എല്ലാ ഡോഗിനും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചില ഡോഗിന് വളരെ കുറച്ച് കഴിച്ചാൽ പോലും പ്രശ്നം ഉണ്ടായേക്കാം, ചില ഡോഗിന് സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാകാം. നമ്മളിതൊക്കെ ഒഴിവാക്കുക, നമുക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. ഗ്രേപ്സ് കട്ട്. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ തോന്നുന്നു, സാൾട്ട്, ഉപ്പ്. ഉപ്പ് ഡോഗിന് കൊടുക്കരുത് എന്ന് പറയുന്നില്ല, വളരെ ചെറിയ അളവ് മാത്രം കൊടുക്കുക. ഉപ്പ് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സോഡിയം ഡോഗിൻ്റെ ശരീരത്തിൽ വളരെ കൂടും. നമ്മുടെ ശരീരത്തിൽ വേണ്ടത്രയും സോഡിയം ഡോഗിന് ആവശ്യമില്ല. ഈ സോഡിയം പോയിസണിങ് എന്ന് പറയും, എക്സസ് ആവുന്ന സോഡിയത്തിന്. ഇതുമൂലം ഡോഗിന് ശരീരത്തിൽ ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് മാത്രമല്ല എക്സസ് ആയിട്ടുള്ള ദാഹം, അതേപോലെ യൂറിനേഷൻ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഡോഗിനെയൊക്കെ വെള്ളം കൊടുത്ത് കൂട്ടിക്കയറ്റുമ്പം നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിൽ കൂടുതൽ തവണ അവിടെയൊക്കെ മൂത്രമൊഴിച്ച് കിടക്കുമായിരിക്കും, ചെറിയ പപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള യൂറിനേഷനൊക്കെ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സാൾട്ടൊക്കെ ഉള്ള ഫുഡ് കൊടുക്കുന്നതാണ്. എന്തായാലും അതും കൂടെ ഒഴിവാക്കുക, ഹെയറിനെ മാത്രമല്ല അല്ലാതുള്ള ഹെൽത്തിനെയും ബാധിക്കാറുണ്ട്. പിന്നെയുള്ളൊരു ഫുഡ് നട്ട്സ് ആണ്.
നട്സ് നമ്മൾ കഴിക്കുമ്പോൾ ഡോഗ് വന്ന് നിൽക്കുക നമ്മൾ കൊടുക്കാറുണ്ട്. ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മളിപ്പോൾ സ്നാക്സ് ആയിട്ട് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും, വരുവേക്ക് ഒരെണ്ണം കൊതി കാരണം നമ്മൾ കൊടുക്കും. അതേപോലെ ഈ പറഞ്ഞ നട്സും എന്തായാലും ഡോഗിന് കൊടുക്കണ്ട. നട്സിനകത്ത് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട്. പ്രധാനമായിട്ടും ഡോഗിനുണ്ടാകുന്നത് ഡൈജഷൻ പ്രോബ്ലം ആണ് നട്സ് കഴിച്ച് കഴിഞ്ഞാൽ. മനുഷ്യർക്ക് തന്നെ ചിലപ്പോൾ ചിലർക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറിന് പ്രശ്നം ഉണ്ടാകത്തില്ലേ, അത് ഡോഗിന് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ഡോഗിനും നട്സ് കാരണം ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ നട്സ് ഒഴിവാക്കുക. അടുത്ത ഫുഡ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ലാസ്റ്റിലത്തേക്ക് മാറ്റി വെച്ചതാണ്. എല്ലാവർക്കും വിമർശിക്കാനുള്ളത് അവിടെ വിമർശിക്കാമല്ലോ എന്ന് വെച്ചു. പച്ച മാംസവും പച്ചമുട്ടയും ഡോഗിന് കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളത് യഥാർത്ഥത്തിൽ കൊടുക്കാം, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്ന മീറ്റിനകത്ത് പല ഡോഗിന് ചിലപ്പോൾ അത്ര ക്ലീൻ ആയിരിക്കണമെന്നില്ല, പ്യൂർ ആയിരിക്കത്തില്ല ചിലപ്പോൾ. അത് മാത്രമല്ല പലവിധ രോഗങ്ങളുടെ കാലഘട്ടമാണ്, പിന്നെ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് കുക്ക് ചെയ്ത മീറ്റ് കൊടുത്താൽ മതി. കുക്ക് ചെയ്യാതെ നമ്മൾ ഫിഷും ഒക്കെ കൊടുക്കുമായിരുന്നു. ഫിഷൊക്കെ കൊടുക്കുന്നതിനകത്ത് ഒരുപാട് ഗുണമുണ്ടായിരുന്നു, കാരണം ഒമേഗ 3 ഒമേഗ 6 ഒക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകാം, നഷ്ടപ്പെട്ടു പോകാതെ കിട്ടാനായിട്ട് നമ്മൾ റോ ആയിട്ടുള്ള മീറ്റ് ഫിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. നല്ലോണം വാഷ് ചെയ്തെടുത്ത് ഇപ്പം മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ എന്തെല്ലാം ഇട്ടായിരിക്കും അതിനകത്ത് കൊണ്ടുവരുന്നത്. മീറ്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് വിശ്വസിച്ച് ഉറപ്പ് പറഞ്ഞൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. എന്തായാലും അങ്ങനെയുള്ളത് ഒഴിവാക്കുക. മുട്ടയെ അതേപോലെ തന്നെ, പച്ചമുട്ട ഞാൻ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ പച്ചമുട്ട, പക്ഷേ കൊടുക്കുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് പിന്നീട് പതുക്കെ പതുക്കെ മനസ്സിലായതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എന്നാലും നിങ്ങൾക്ക് ഓപ്ഷണലാണ്, കൊടുത്ത് നോക്കിയിട്ട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ചെറിയ വീഡിയോ ആയിരുന്നെങ്കിലും ഞാൻ ഇന്ന് പറഞ്ഞത് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും പലർക്കും പെട്ടെന്ന് മാറ്റാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, കാരണം എല്ലാവരും ഒരു ചിലപ്പോൾ ഒരു തർക്കത്തിൻ്റെ ലൈനിലോട്ട് പോകും. ഞാൻ എൻ്റെ ഡോഗിന് നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന കറി, ഉള്ളി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് കൊടുക്കാറുണ്ടല്ലോ, പ്രശ്നമില്ലല്ലോ എന്ന് പറയും. പക്ഷേ അതൊരു ശരിയായിട്ടുള്ള രീതിയല്ല, കാരണം ഞാനും കൊടുത്തിട്ടുണ്ട്, ഞാൻ പലയിടത്തും തർക്കിച്ചിട്ടുമുണ്ട്. ഇത് നമ്മൾ കൂടുതലും മനസ്സിലാക്കി വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡോഗിന് ദോഷം തന്നെയാണ്, യാതൊരു ഡൗട്ടും ഇല്ല. ചില ഡോഗുകൾ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആയി എന്ന് വരും, പക്ഷേ നമുക്കത് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വീഡിയോ കാണുന്നവർ കഴിയുന്നതും ഇതെല്ലാം ഒന്ന് മാറ്റാൻ നോക്കുക. ഒരു കാര്യം ഞാൻ ഓപ്ഷണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഓപ്ഷനിൽ തന്നെയാണ്, പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ 100% മാറ്റാൻ പറ്റുമെന്നെങ്കിൽ അത്രയും സന്തോഷം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.